കിഴക്കേപ്പാട്ടെ തലപോയ തന്തത്തെങ്ങിന്റെ തലപ്പത്തെ പൊത്തിൽ തത്തക്കുഞ്ഞുങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് കുട്ടികളായിരുന്നു. അവർ ചെറുങ്ങോരനോട് സഹായം ചോദിച്ചു. ഉയരം കൂടി എന്നും പറഞ്ഞ് മറ്റുള്ളവരൊക്കെ ഒഴിയുന്ന തെങ്ങുകളിലും ആവേശത്തോടെ കയറുന്നതുകൊണ്ട് ആളുകൾക്കൊക്കെ ചെറുങ്ങോരനെ വലിയ കാര്യമാണ്. കുട്ടികൾക്കും തലപോയ തെങ്ങല്ലേ, നീ വെറുതെ പൊല്ലാപ്പിനെ നിൽക്കണ്ട. തറവാട്ടുകാരനവർ ചെറുങ്ങോരനെ ഉപദേശിച്ചു നോക്കി. കുട്ടികളുടെ മോഹല്ലേ, ഞാനൊന്ന് കയറി നോക്കട്ടെ. അങ്ങനെ ചെറുങ്ങോരൻ വന്നു. കുട്ടികൾ മാത്രമല്ല, ചെറുപ്പക്കാരും വയസ്സന്മാരും നിരന്നു കഴിഞ്ഞു. കാരണം അതൊരു കാഴ്ചയാണ്. മാത്രമോ, ഇത് വളരെ ഉയരമുള്ള തന്തത്തെങ്ങിലാണ്, പ്രായമുള്ള തെങ്ങാണ്. എന്താവും, ചെറുങ്ങോരൻ മുകളിൽ വരെ എത്തുമോ, അതോ തോറ്റുമടങ്ങുമോ? എല്ലാവരും കാത്തു നിൽക്കുകയാണ്. കാരണവരും എത്തിക്കഴിഞ്ഞു. എന്നാ ഞാനൊന്ന് കയറി നോക്കാം. ചെറുങ്ങോരൻ കയറാൻ തുടങ്ങി. നേരം അതിരാവിലെയാണ്, വേഗം കയറണം. വെയിൽ ചൂടാകും മുമ്പ് താഴെ എത്തണം. ഉറച്ച് കയറാനുണ്ടേ. കുറെ ദൂരം കയറിക്കഴിഞ്ഞു. താഴെ നിൽക്കുന്നവർക്ക് കഴുത്ത് കഴയ്ക്കാൻ തുടങ്ങി. ഹോ, എന്തൊരു ഉയരമാണിതിന്! ഇപ്പൊ ചെറുങ്ങോരനെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. ഇനിയും കയറാനുണ്ടോ? ചിലർക്ക് ക്ഷമ കെട്ടു തുടങ്ങി. കുറെ കുറെ കയറിക്കഴിഞ്ഞപ്പോൾ ചെറുങ്ങോരനൊരു സംശയം. തെങ്ങിന് പൊക്കം കൂടിയിട്ടുണ്ടോ? താൻ ഇതിനു മുമ്പ് പല വട്ടം കയറിയ തെങ്ങാണ്. അന്ന് നല്ല കായ്ഫലം ഉണ്ടായിരുന്നു. ഏയ്, അങ്ങനെ പൊക്കം കൂടുമോ തലപോയ തെങ്ങ്? അയാൾ വാശിയോടെ കയറി തുടങ്ങി. പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോൾ അയാൾക്ക് ഉറപ്പായി, തെങ്ങ് വളരുന്നുണ്ട് എന്ന് വെച്ച് ഉപേക്ഷിച്ചു പോരാൻ ചെറുങ്ങോരന് കഴിയില്ല. ക്ഷീണമറിയാതെ, തളർച്ചയറിയാതെ, മടുപ്പറിയാതെ അയാൾ കയറിക്കൊണ്ടിരുന്നു. അയാൾ കയറുന്നതിനനുസരിച്ച് തെങ്ങ് വളർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ മേലോട്ട് നോക്കി നിന്നവർക്ക് മടുത്തു തുടങ്ങി. ചിലരൊക്കെ തിരിച്ചുപോയി. നേരം നട്ടുച്ചയായിരിക്കുന്നു. തണലിൽ ഇരുന്ന കുട്ടികളൊക്കെ ഉറക്കം തുടങ്ങി. ഇപ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ നീങ്ങിപ്പോകുന്ന ഒരു പൊട്ടുപോലെ ചെറുങ്ങോരനെ കാണാം. ഈ തന്തത്തെങ്ങിന് ഇത്രയും പൊക്കമുണ്ടായിനോ? ചെറുങ്ങോരൻ മുകളിലെത്തുവോ, അതോ തോറ്റുമടങ്ങുവോ? ചെറുങ്ങോരൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ കയറിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ശബ്ദം. ചെറുങ്ങോരാ, ഏതു ഉയരത്തിലും കയറും എന്ന അഹങ്കാരം എന്നോട് വേണ്ട. നീ കയറിക്കോ. പക്ഷേ കയറുന്തോറും ഞാൻ വളരും. നമുക്ക് നോക്കാലോ? അതു ശരി. എന്നോട് മത്സരിക്കായിരുന്നോ? എന്നാ എൻ്റെ തന്തത്തെങ്ങെ, നീ മത്സരിക്കുന്നതേ ആ കുഞ്ഞുങ്ങളോടാ. അവർക്ക് അവരുടെ ആശ നിറവേറ്റാൻ. അതുകൊണ്ട് നീ എത്ര വളർന്നാലും ഞാൻ കയറും. അവരുടെ മുഖമോർത്താൽ എനിക്ക് തളർച്ചയും വരില്ല, ക്ഷീണവും വരില്ല, ഞാനൊട്ട് തോൽക്കുകയില്ല. തന്തത്തെങ്ങിന് നാണം വന്നു. അവൻ തലകുനിച്ചു. ചെറുങ്ങോരനോട് മാപ്പു പറഞ്ഞു. ചെറുങ്ങോരൻ പൊത്തിനടുത്തെത്തി. തത്തക്കുഞ്ഞുങ്ങളുമായി താഴേക്കിറങ്ങി വരുന്ന ചെറുങ്ങോരനെ കാണാൻ വീണ്ടും ആളുകൾ തിങ്ങിക്കൂടി. അവർ ആർത്ത് വിളിച്ചു. കാരണവർ ചെറുങ്ങോരനെ ചേർത്ത് പിടിച്ചു. സമയം അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ നേടുക തന്നെ ചെയ്യും. സ്വപ്നങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യുക. ശുഭദിനം.